നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് ഉയരുകയാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കാൻ പോകുന്ന 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ടെൻബ്രിഡ്ജിൽ തുടക്കമാവുകയാണ്. നാളെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 3:30 മത്സരം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ആ വേൾഡ് ടെസ്റ്റ് സീരീസിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ, വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടു. ഇംഗ്ലണ്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരം അതായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചടി എന്തായാലും ഇന്ത്യൻ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കിയതാണ്. പിന്നീട് ഇപ്പോഴിതാ വീണ്ടും ഇംഗ്ലണ്ടുമായിട്ടൊരു പരമ്പര വരുന്നു. 2018 ഇതിന് മുമ്പ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് ഒരു ടൂറ് നടത്തിയത്. അന്ന് ടെസ്റ്റ് പരമ്പര 4-1 ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഈ വർഷം ആദ്യം ഇന്ത്യയിൽ വെച്ച് നടന്ന ടെസ്റ്റ് പരമ്പര ഇന്ത്യ വിജയിച്ചിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് പരമ്പര ഇംഗ്ലണ്ടിൽ പോയിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും പറയാനും കഴിയില്ല. കണ്ടീഷൻസ് എല്ലാം പൂർണ്ണമായും വ്യത്യസ്തമാണ്. എന്തായാലും ഒരു ഗ്രീൻ ടോപ്പ് പിച്ച് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ മത്സരത്തിനുള്ള 2 ടീമുകളുടെയും പ്രോബബിൾ 11 ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് മുൻ ഇംഗ്ലീഷ് സൂപ്പർ ബാറ്റ്സ്മാൻ ആയിരുന്ന ഇയാൻ ബെല്ല് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് 11 ആണ്, ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് 11 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഒരു 11 എങ്ങനെയാണ്: റോറി ബേൺസ്, ഡോം സിബ്ലി, സാക്ക് റോളി, ജോ റൂട്ട്, ഒലി പോപ്പ്, ജോസ് ബട്ട്ലർ, സാം കരൺ, ഒലി റോബിൻസൺ, ജാക്ക് ലീച്ച്, സ്റ്റുവർട്ട് ബ്രോഡ്, ജിമ്മി ആൻഡേഴ്സൺ, ഈ താരങ്ങളായിരിക്കും ആദ്യ 11 എന്നാണ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ബെൻ സ്റ്റോക്സിൻ്റെ കാര്യം നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ജോ റൂട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് എൻ്റെ സുഹൃത്തിന് എത്രയും പെട്ടെന്ന് ഓക്കെ ആയി തിരികെ ലഭിക്കണം, അതിനാണ് ഇപ്പോൾ ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്നാണ്. മെൻ്റൽ സ്ട്രെസ് താരങ്ങൾക്ക് വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. സ്റ്റീവ് ആമിസനും കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് താരങ്ങളെ ഇപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെയാണ്, ഇത് മെൻ്റലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബെൻ സ്റ്റോക്സ് കളിക്കളത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇതിനു മുമ്പ് ഒരുപാട് ഇംഗ്ലീഷ് താരങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മാർക്കസ് സ്ട്രെസ്കോത്തിക്സ്, അതുപോലെ തന്നെ ഈ ജൊനാഥൻ ട്രോട്ട്, പിന്നെ സ്വാൻ, ഗ്രാം സ്വാൻ, ഇങ്ങനെയുള്ള നിരവധി ഇംഗ്ലീഷ് താരങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും അവർ ഇടയ്ക്ക് വെച്ച് ക്രിക്കറ്റ് നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരമൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോവാതിരിക്കട്ടെ. ബെൻ സ്റ്റോക്സ് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തട്ടെ. ഇനി ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 ഇപ്പോൾ വിവിഎസ് ലക്ഷ്മൺ പ്രെഡിക്റ്റ് ചെയ്ത ഒരു 11 ഉണ്ട്. നമ്മൾ അതിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ 11 എങ്ങനെയായിരിക്കും: രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ, ഇശാന്ത് ശർമ്മ, മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബൂംറ. 2 സ്പിന്നർമാരെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രവീന്ദ്ര ജഡേജയെ ഓൾറൗണ്ടർ എന്ന രൂപത്തിലാണ് അദ്ദേഹം പരിഗണിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരു കടുത്ത പോരാട്ടത്തിന് വേണ്ടി നാളെ ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 3:30 ടെൻബ്രിഡ്ജിൽ ആദ്യ പന്തെറിയും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.